യുണൈറ്റഡ് വെഞ്ചർ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു എംപ്ലോയിക്ക് ഒരു യൂണിറ്റ് കണ്ടിട്ട് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഇൻപ്ലോ എല്ലാവരെയും പാർട്ണർഷിപ്പ് കാക്കുക. പല രീതിയിലും പല കഴിവുള്ള ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാരെയും ഓരോ കഴിവ് ഉപയോഗപ്പെടുത്തുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ലീഗൽ കഴിവുള്ള ആൾക്കാരുണ്ട്, മാനേജ്മെൻറ്റ് കഴിവുള്ള ആൾക്കാരുണ്ട്, അക്കൗണ്ടിങ് കഴിവുള്ള ആൾക്കാരുണ്ട്, അല്ല മാർക്കറ്റിംഗ് കഴിവുള്ള ആൾക്കാരുണ്ട്. പല ആൾക്കാരും പലർക്കും പല ഇൻട്രസ്റ്റാണ്. അവരതിൻ്റെ ഹെഡാക്കി വെച്ചുകൊണ്ട് ഒരുപാട് പ്രൊഫഷൻസിന് ഇപ്പോൾ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ട്സും മാനേജ്മെൻറ്റിലും ഈ ഫിനാൻസിലൊക്കെ തന്നെ മാർക്കറ്റിനൊക്കെ ഒരുപാട് എക്സ്പെർട്ടൈസ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നതിന് മെയിൻ ഹെഡിൽ നിൽക്കുന്നത് ബിസിനസ് എക്സ്പീരിയൻസ് അല്ല, കുറേ വർഷങ്ങളായിട്ട് ഇത് ചെയ്ത ആൾക്കാരാണ്. എക്സ്പീരിയൻസിൽ നിന്നുണ്ടായത് അവർ എക്സ്പെർട്ടൈസ്, ഒപ്പം പ്രൊഫഷണൽ മാനേജ്മെൻറ്റും മോഡേൺ ടെക്നോളജി എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിലും മോഡേൺ ടെക്നോളജിയാണ്. ഏത് രീതിയിലുള്ള ഐ ടി അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഏത് രീതിയിലുള്ള കൺസൾട്ടൻസി, ഒരുപാട് ടൈപ്പ് ഓഫ് കൺസൾട്ടൻസീസ് അഹമ്മദ് കൂടെ ഞങ്ങളെ ഒരു കൺസൾട്ടൻസിയാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് കൺസൾട്ടൻസി, ഞങ്ങൾ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡിങ് കൺസൾട്ടൻറ്റ്. ബ്രാൻഡിങ് കൺസൾട്ടൻറ്റിന് വേൾഡിൽ തന്നെ നമ്പർ ഫോർത്തിലൊന്നായ ബ്രാൻഡ് യൂണിയൻ യു കെ ബേസ്ഡാണ്. അവരെ ആയിട്ടുള്ള കൺസൾട്ടൻസി എടുത്തു. കൺസൾട്ടൻസി ഒക്കെ എടുക്കൽ ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. എച്ച് ആറിന് കെ പി എം ജിൻ്റെ, ഫിനാൻസിനുണ്ട്, ബി എസ് ആറ്, ടാക്സിന് ഒന്നും വേണ്ട, ഏതാണ്ട് ഒരു 10ഓ 15ഓ കൺസൾട്ടൻസിയാണ് ഇപ്പോൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇന്നും ഞങ്ങൾ ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കാൻ പോവാണ്. തിരുവനന്തപുരത്തും മംഗലാപുരം ഇതൊക്കെ ഒരു വലിയ വലിയ ഷോപ്പിംഗ് മോൾ അതിലേക്ക് എൻട്രി ചെയ്യാറ്. അതിന് തന്നെ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് 3ഓ 4ഓ ആൾക്കാർ ഇന്നും ഇന്നലെയാണ് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട്. അപ്പോൾ ഏത് രംഗത്തും വിദഗ്ധന്മാരുണ്ട്. വിദഗ്ധന്മാരുടെ ഉപദേശം ബിസിനസ് സ്വീകരിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. എക്സ്പീരിയൻസ്, എല്ലാവർക്കും എല്ലാത്തിനും എക്സ്പീരിയൻസ് ഇല്ല. നമുക്കൊരിക്കലും ഒരു കാര്യത്തിൽ നമുക്ക് പരിചയവുമില്ല, ബന്ധുവില്ല. എക്സ്പീരിയൻസും പരിചയവും കൈവുള്ള ഉപദേശം സ്വീകരിക്കുക, അവർക്ക് അതിൻ്റേതായ റെമുനേഷൻ കൊടുക്കുക എന്നുള്ള ഏറ്റവും നല്ല ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 10-6000 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഏകദേശം സെക്യൂറും പക്ഷേ വീണ്ടും വീണ്ടും മുറിച്ചാൽ 6000-ൽ കൂടിയിട്ടാണ് അവർ ഞാൻ കണ്ടത്. കാരണം ഫുള്ളി അക്കൗണ്ടഡ് പേരാണ്. എനിക്ക് യാതൊരു അതിൻ്റെ ടെൻഷനും ഇല്ലാത്തതാണ്. 100% അക്കൗണ്ടാണ്. നല്ലൊരു ശതമാനം ടാക്സും കൊടുക്കുന്നുണ്ട്. വലിയ ഇപ്പം തന്നെ ഈ ഇയറിലെ കാലിക്കറ്റിൽ ഏറ്റവും നല്ല ടാക്സ് കൊടുക്കുന്നുണ്ട്. 75-50 കമ്പനികളാണ്. ഈ സപ്ലൈ ഒരുപാട് കമ്പനി ഉണ്ടാവാനുള്ള കാരണം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ 50 കൂടാൻ പാടില്ല. ഞാൻ കയറ്റിയിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു കമ്പനി ഉൾപ്പെടുത്തുക, പബ്ലിക് ലിമിറ്റഡ് ആക്കാനും പറ്റില്ല. അപ്പോൾ ഓരോരോ കമ്പനി തുടങ്ങിയിട്ട് ഒരു പേരൻറ്റ് കമ്പനി ഉണ്ടാക്കി, മലബാർ ഗോൾഡ് പ്രൈവറ്റ് ഉണ്ട്, അതിൻ്റെ ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കി പുതിയ ഇൻവെസ്റ്റേഴ്സ് ഓരോ ഏരിയ പോകുമ്പോൾ അതാത് പ്രദേശത്തുള്ള ഓരോ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പം കോയമ്പത്തൂരുള്ള കുറേ ചെട്ടിയാന്മാരും അവിടെയുള്ള കുറേ മൂർത്തിയോ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ, നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പരിചയം ഇല്ലാത്ത കുറേ ആൾക്കാർ അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇളയരാജ്യങ്ങളെ ഇൻവെസ്റ്ററാണ് ചെന്നൈയിൽ, കോയമ്പത്തൂരെല്ലാം ഹൈദരാബാദും ബാംഗ്ലൂരും അവിടെയുള്ള ലോക്കലുണ്ട്. ഹൈദരാബാദിലെ നൈസാം ഫാമിലിപ്പെട്ട നസറലി ഖാൻ ഒരു ഇൻവെസ്റ്ററാണ്. അതേമാതിരി ഈ പുനീത് ഞങ്ങളൊരു ഇൻവെസ്റ്ററാണ്, രാജ്കുമാറിൻ്റെ മകൻ. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എല്ലാ സ്ഥലത്തും. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഹാപ്പി അതാണ്, ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടുന്നത് ഞങ്ങളെ ഇൻവെസ്റ്റർ എന്നുള്ള നിലക്കാണ്. ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബന്ധങ്ങളും വളർത്താൻ പറ്റിയിട്ടുണ്ട്. ഒരു ആൾക്കാരത് അവരെ എക്സ്പീരിയൻസ് വെക്കുമ്പോൾ ന്യായമായ റിട്ടേൺസ് അല്ലാതെ ഒരിക്കലും അമിതമായ റിട്ടേൺസ് ഞങ്ങൾ ആർക്കും ഓഫർ ചെയ്യാറില്ല. ന്യായമായ റിട്ടേൺസും ന്യായമായ വളർച്ചയും അത് ഇതുവരെ നിലനിർത്താൻ പറ്റിയത് കൊണ്ട് അതിനുള്ള ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെടുത്തും ഫണ്ട് കൂടുതലുണ്ടാവില്ല. ഫണ്ട് കൂടുതലുണ്ടായാൽ ഒരു ബിസിനസ് ചെയ്യാനും പറ്റില്ല. കാരണം ഉള്ളത് സംരക്ഷിക്കുക എന്നായ ഒരു ഇൻട്രസ്റ്റ്, ഇല്ലാത്തവർക്കാണ് എന്തെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇല്ലാത്ത കുറേ ആൾക്കാർ കൂട്ടുക, വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാർ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അതിന് ലീഡർഷിപ്പ് കൊടുക്കുക, അവർക്ക് ഗൈഡിനെയും കൊടുക്കുക, റിസർച്ച് ചെയ്യുക, പഠിക്കുക, പഠിച്ചിട്ട് വളർത്തുക എന്നുള്ളത്. അങ്ങനെ പഠിച്ച് വളർത്തി ഞങ്ങളെ നെക്സ്റ്റ് ടാർഗറ്റ് വേൾഡ് നമ്പർ ബ്രാൻഡാക്കി മലബാർ ഗോൾഡിനെ വളർത്തുക. കാരണം വേൾഡിൽ നിന്ന് പണ്ട് ഫസ്റ്റ് അറബികളും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ചൈനക്കാരൊക്കെ ഇവിടെ വന്നത് ഇവിടുത്തെ കുരുമുളകും നമ്മളെ സ്പൈസസും തേടിയാണ്. വേൾഡ് മലബാർ ആദ്യം അറിയപ്പെട്ടത് ഇന്ത്യൻ സ്പൈസസിന് വേണ്ടിക്കൊണ്ടാണ്. ഒരുപാട് ആൾക്കാരോട് വരികയും സ്പൈസസ് പോവുകയും അതിൻ്റെ കച്ചവടം കോഴിക്കോട് അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. ഇവിടെ നിന്ന് വേൾഡിലേക്ക് ഒരു ബ്രാൻഡ് കൊണ്ടുപോകുക. എന്ത് ബ്രാൻഡാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗിഫ്റ്റ് ആർട്ടിക്കിൾ ബ്രാൻഡ്. സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പ്രതീകമാണ്. സ്ത്രീയും പുരുഷനും ഉള്ളിടത്തോളം കാലം ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങൾക്ക് സ്നേഹത്തിന് ഗിഫ്റ്റ് ഉണ്ടാവും. ഈ ഗിഫ്റ്റ് ആർട്ടിക്കിളാണ് ഓർണമെൻറ്റ്സ്, ഗോൾഡും ഡയമണ്ടും പ്രിസിയസും വാച്ചസ് ഒക്കെ. അത്തരം ഗിഫ്റ്റ് ആർട്ടിക്കിൾസിൻ്റെ ഒരു ബ്രാൻഡ് എല്ലാ കമ്മ്യൂണിറ്റിയിലും വ്യത്യസ്തമായ രീതിയുണ്ട്.
യൂറോപ്യൻ കൾച്ചറിൽ കൂടുതൽ ഡയമണ്ടും ചെറിയ വൈറ്റ് ഗോൾഡൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ കൂടുതൽ ഓർണമെൻറ്റ്സ് ആണ്. പേർഷ്യൻ കൾച്ചറിൽ കുറച്ചുകൂടി പ്രെഷ്യസ് ഇതുണ്ട്. ഇന്ത്യ തന്നെ പല ഭാഗത്തും പല ടൈപ്പ് പല ഓർണമെൻറ്റ്സ് പല രീതികളാണ്. പല സമയത്താണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. കണ്ടിഷ്ടപ്പെട്ടാൽ നല്ല മോതിരം കൊടുക്കും. അതല്ലെങ്കിൽ ഈ കർണാടകയിലൊക്കെ തന്നെ പറഞ്ഞാൽ ഏഴാമത്തെ മാസം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഓർണമെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ പലർക്കും പല കൾച്ചറും പല രീതിയിൽ ആ കൾച്ചർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏത് ബിസിനസ്സിനും സക്സസ് ആക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. കുറച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, മനസ്സിലിരുത്തണം, നന്നായി തന്നെ ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് സ്മാർട്ട് ഹാർഡ് കുറച്ച് ആ ശ്രദ്ധ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യബോധത്തിന് വേണ്ടിക്കൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സും ശരീരമൊക്കെ ഫുള്ള് ശുദ്ധിയുള്ളതായിരിക്കണം. കാരണം ഒരു ആരെയും ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളെ മിസ്ഗൈഡ് ചെയ്യാനോ ഒരു തരത്തിലുള്ള അഹങ്കാരമോ അഹംഭാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയത് പോലും തലയിൽ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സ്നേഹവും പരസ്പരം ബന്ധപ്പെടലും പരസ്പരം അംഗീകരിക്കലും ബഹുമാനിക്കലും എല്ലാം തന്നെയാണ് ഏറ്റവും ബെറ്റർ. നല്ലൊരു രീതി ഉണ്ടെങ്കിൽ ഏതൊരാൾക്കാരും അംഗീകാരം കിട്ടും, അതിന് കൂടി വളരാനും പറ്റും. ആ രീതിയിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റാഫിനൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ തീയതി വരെ ഒരൊറ്റ സ്റ്റാഫിനെടുത്തത് ഈ 12-13 കൊല്ലത്ത് കാലത്തിനിടയിൽ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. ഒരു അലമ്പാരും പറഞ്ഞിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല, ഒരു ഇൻവെസ്റ്റർ പറഞ്ഞിട്ടില്ല. 1200 ഇൻവെസ്റ്റേഴ്സിന് ഒരു നിങ്ങൾക്ക് 10 പാർട്ണർ 4 പാർട്ണർഷിപ്പുണ്ട് വേറൊരു പാർട്ണർമാർക്കും പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളില്ലാതിരിക്കുന്നത് അത് ആദ്യമേ ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ പ്രശ്നം നിങ്ങൾ ബിസിനസ് തുടങ്ങിയാൽ ഇന്നതാണ് രീതി, ഇന്ന രീതിയിലാണ് വരുമാനം വരിക, നമ്മളത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര ഉണ്ടാവും, എനിക്ക് എത്ര ഉണ്ടാവും. എനിക്കെല്ലാം ഒരു പ്രോഫിറ്റ് ഇൻസെൻറ്റീവാണ്, കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഇൻസെൻറ്റീവ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ സാലറി കാൽക്കുലേറ്റ് ചെയ്തത്. ആരും മേജർ ലെവലിലുള്ള ആൾക്കാർ സാലറി പറയില്ല. 2%, 1% വലിയ പെർസെൻറ്റേജ് ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കേണ്ട വലിയ പെർസെൻറ്റേജ് 2%, 5%, 1.5% ഒക്കെ എടുത്തിട്ടാണ്, അത്രയും മിനിമം എടുത്തിട്ടാണ്. പക്ഷേ എപ്പോഴും കസ്റ്റമർ ആഗ്രഹിക്കുന്നത് ഏത് രംഗത്തായാലും മിനിമം പ്രൈസിന് ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല സർവീസ് കിട്ടുന്നില്ല. അത് കൊടുക്കേണ്ടിക്കുണ്ടെങ്കിൽ കുറേ കഠിനാധ്വാനം ചെയ്യേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും സക്സസ് ആക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ചാൻസ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഏറ്റവും നന്നായിട്ട് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, പ്രയാസം ഉണ്ടാക്കരുത്. ഏറ്റവും ആൾക്കാരോടുള്ള സ്നേഹം ബന്ധം, അതോടൊപ്പം 100% സത്യസന്ധത എല്ലാ കാര്യത്തിലും. സംസാരിക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്, കേൾക്കാനും വളരെ സുഖമുള്ള കാര്യം, പ്രാവർത്തിയാക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് അറ്റ് എനി കോസ്റ്റ് എത്ര നഷ്ടം വന്നാലും എന്തൊക്കെ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് മറുപടി പറയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സക്സസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആൾക്കാരത് മനസ്സിലാക്കും. കൂടുതൽ സ്മാർട്ടോ അല്ല കൂടുതൽ കഴിവൊന്നും ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത് ഒരുപാടാണ്. ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്, ക്വാളിഫൈഡ് മാൻ പവർ ഇഷ്ടംമാതിരിയുണ്ട്, ഇഷ്ടംമാതിരി ക്വാളിഫൈഡ് മാൻ പവർ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ, അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. വേൾഡിൽ നിന്നില്ലാത്തത് അതാണ്, യൂത്ത് മാൻ പവറാണ്. ഈ യൂത്ത് മാൻ പവറിന് കൃത്യമായ ഒരു ദിശാബോധവും ഒരു ലീഡർഷിപ്പും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട്, കറൻസി പ്രിൻ്റ് ചെയ്യുന്നതാണ്, റിസർവ് ബാങ്ക് അടിച്ചു വിടുന്ന പേപ്പറാണ്, സ്വിച്ച് ഓൺ ചെയ്താൽ സ്ത്രീയും വരും, കറൻസി ഇല്ലാത്ത സ്ഥലവും യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിന് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഫണ്ടിന് എവിടെയും ബുദ്ധിമുട്ടില്ല, വളരാനും ബുദ്ധിമുട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ ഒരു നല്ലൊരു മനസ്സും ഒരു ടാർഗറ്റും ഉണ്ടായിരിക്കണം. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് കൈയും മാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി ആശംസകളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ അറിയുന്നവരാണ്, നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അതാണ് ഇൻട്രാക്ഷൻ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ പേര് M.P.Ahamed. ഞാൻ ബിസിനസ് ഇവിടെ നാട്ടിൽ ബിസിനസ് രംഗത്തൊരു പുതുമുഖമാണ്. അഹമ്മദ് ഖാനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം വളരെ ലഘുവായ ചോദ്യമാണ്. ഇത്രയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വളരെ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും നടത്തിയ ബിസിനസ്സാണെങ്കിൽ പോലും ഒരുപാട് പാർട്ട്നേഴ്സും ഇൻവെസ്റ്റേഴ്സും ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലും ചില ഡൗട്ട്സും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അത് നിങ്ങൾ പ്രശ്നത്തിൽ പറഞ്ഞു, അത് വളരെ നല്ല രൂപത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചു. പക്ഷെ എന്നാലും പരിഹരിക്കപ്പെടാതെ ഏതെങ്കിലും കേസ് വന്നിരുന്നു, ഏതെങ്കിലുമൊക്കെ ടു ബി വെരി ഫ്രാങ്ക്, ഏതെങ്കിലുമൊക്കെ കേസിൽ അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനോട് അവർക്ക് അവർ പ്രശ്നം ഇൻവെസ്റ്ററാണെന്ന് തോന്നിയപ്പോൾ അത് ഒഴിഞ്ഞിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു എന്നാണ് ഒരു ചോദ്യം, അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നൊന്ന് ചോദ്യം, ഈ മേഖലയിൽ ഇതുപോലുള്ള പുതിയ കമ്പനികൾ
ഇനിയും വരുന്നതിനെ പറ്റിയിട്ട് നിങ്ങളത് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇനിയും തുടങ്ങാം, ഇതുപോലെ കമ്പനികൾ തുടങ്ങാം, ഇനിയും ആൾക്കാർ വരട്ടെ എന്നുള്ളൊരു സജഷൻ നിങ്ങൾ വരുന്നുണ്ടോ അതോ ചെയ്യുന്നുണ്ടോ? അതോ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്, ഇനി ഈ ഫീൽഡിൽ പോയാൽ കോമ്പറ്റീഷൻസും ഇതൊക്കെയാണ്, ഇതൊരു ബിസിനസ് രഹസ്യമായിരിക്കും. എങ്കിൽ തന്നെയും യു ആർ ഓപ്പൺ, സോ ഐ ക്യാൻ ആസ്ക്. ഒന്നോ രണ്ടോ മൂന്നോ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾ 1200 ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ഒന്ന് പൈസൻ്റെ ഓരോ ഫാമിലി ബുദ്ധിമുട്ടും പ്രയാസവും വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്ത് വേഗം ഫണ്ട് കൊടുത്തു. ചില ആൾക്കാർക്ക് ഞങ്ങളെ അവർക്ക് അവരുടേതായ ചില ഇൻട്രസ്റ്റ്, കാരണം എല്ലാവരും ഞങ്ങൾ വെറുതെ മാനേജ്മെൻ്റ് ടോട്ടൽ ഞങ്ങളെ ചെയ്യുന്നു. ചില ആൾക്ക് മാനേജ്മെൻറ്റ് ലെവലിൽ വലിയ രീതിയിൽ പറ്റില്ല, ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാരണം സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത വരുമ്പോൾ ഒന്ന് രണ്ടാൾക്ക് കേസുകൾ ഇരുന്ന് സംസാരിച്ച് അവരെ സെറ്റിൽമെൻറ്റ് എന്താണോ ചോദിച്ചത് അങ്ങനെ തന്നെ ചെയ്ത് സെറ്റിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. അവിടെ സെറ്റിൽ ചെയ്യാമെന്നുള്ളതാണ്, സംസാരിച്ചു പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടു. നമ്മൾ 100% ഓപ്പണാണ്. സംസാരിച്ച് തീർന്നില്ലെങ്കിൽ നാട്ടുകാരിൽ ഒരുപാട് ആൾക്കാർ, എല്ലാം അറിയുന്ന ഒരുപാട് ആൾക്കാർ, അവർക്ക് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അറിയുന്ന അവരെ ഉടനെ ഇരുത്തിയിട്ട് പ്രശ്നം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളൊരു രീതി. ആർക്കും ഒരു കേസോ അല്ലെങ്കിൽ ഒരു വേറെ പ്രശ്നമായിട്ടില്ല. ഓക്കെ, പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് കോമ്പറ്റീഷനുള്ള ബിസിനസ്സാണ് വിജയിക്കുള്ളൂ. എല്ലാ കോമ്പറ്റീഷൻ്റെ ഇൻഡസ്ട്രിയിലെ പാർട്ട്നേഴ്സായിട്ടാണ് എല്ലാ കോമ്പറ്റീഷനും ഞങ്ങൾ കണക്കാക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയും വിജയിക്കണമെങ്കിൽ നല്ല കോമ്പറ്റീഷൻ വരണം. നല്ല മത്സരത്തിനും നല്ല എതിരാളികൾ ഉണ്ടാകുമ്പോൾ മത്സരിക്കാൻ പറ്റും. എല്ലാ രംഗത്തും ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെ ഒരുപാട് ചാൻസുകൾ, ഒരുപാട് ജോയിൻ്റായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. മത്സരം കൂടുന്നു, കാരണം മനോരമയും മാതൃവും ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോരമ 110 വർഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ ഏത് രംഗത്തും മത്സരങ്ങളാണ്. മത്സരമുള്ള രംഗങ്ങൾ മാത്രമേ വിജയിക്കുള്ളൂ. മത്സരം നല്ലതിനാണ്. ഇൻഡസ്ട്രി പാർട്ട്നേഴ്സായിട്ട്, കോമ്പറ്റീറ്റേഴ്സായിട്ട് തന്നെ എപ്പോഴും ഇൻഡസ്ട്രി പാർട്ട്നേഴ്സായിട്ട് കണ്ടുകൊണ്ട് പരസ്പരം അവരെ സഹകരിക്കാൻ പറ്റുന്ന മേഖലകൾ സഹകരിക്കുക, അഡ്വൈസ് ചെയ്യുക, ഏറ്റവും നന്നായിരിക്കും. കോമ്പറ്റീഷനുള്ള ബിസിനസ് മാത്രമേ വിജയിക്കുള്ളൂ. മോണോപ്പൊളിയുള്ള ബിസിനസ്, റേഷൻ കടാണ്, അതൊരിക്കലും വിജയിക്കുന്നില്ല. നിൽക്കുന്ന റേഷൻ മോണോപ്പൊളിയിൽ പകരം റേഷൻ കടാണ്, ആരും കയറാത്തൊരു സ്ഥലമാണ്. മോണോപ്പൊളിയല്ല, കോമ്പറ്റീഷനാണ് ബിസിനസ് വളരെ നല്ലത്. ഇത്രയധികം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുന്നതിന് പകരം ഒരു വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുന്നുണ്ട്. അതിന് പകരം പബ്ലിക് ഗ്ലോബലായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ പറ്റി ആലോചിക്കും? ചെറിയ മട്ടിൽ തുടങ്ങി ഈ ഒരു സൗകര്യം. അപ്പം ഇപ്പം ഒരുപാട് മീറ്റിംഗ്, ഇപ്പം തന്നെ ഞങ്ങൾക്കൊരു ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ 3 മാസം കൂടുമ്പോൾ മീറ്റിംഗ് കൂടണം, ബോർഡ് കൂടണം. മീറ്റിംഗും ബോർഡും കഴിഞ്ഞിട്ട് ഒഴിവ് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തിനായാലും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഒന്നിച്ചുണ്ടാകുന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിലത് സംഭവിച്ചേക്കാം, ഇല്ലെങ്കിൽ ഒരു കാരണം ഞാൻ ഇതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് സ്പീഡായിട്ട് ചെയ്യുന്നില്ല വെച്ചാൽ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ആർക്കും ബുദ്ധിമുട്ടാവരുത്. അവർ കുറേ ആൾക്കാർക്ക് അവർക്ക് ഇപ്പോഴത്തെ അവരെ പ്രൈവസി, ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കണം, ഞങ്ങളുടെ ഏരിയയിലായിരിക്കണം, അങ്ങനെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരാരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊരു തീരുമാനമുണ്ട്. അപ്പോൾ പ്രൈമിക്ക് ഞങ്ങൾ സീനിയർ ഡയറക്ടേഴ്സൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു നിലവിലുള്ള ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അവരെ താല്പര്യം കൊണ്ട് പരിഗണിച്ച് അവരെ താല്പര്യം കൊണ്ട് 100% പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈയൊരു മറ്റൊരു വലിയ രീതിയെ പറ്റി ആലോചിക്കാവും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക്സ്. 96 ഓഗസ്റ്റ് 15-16 രണ്ട് ദിവസം എനിക്ക് അമക്ക ഇതേപോലെ ഒരു അവസരം തന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഇവിടെ ക്യാബിനറ്റ് വന്ന് CMA അഭിമാനം കൊള്ളുന്ന പോലെ തന്നെ അന്ന് എനിക്ക് ആ അവസരം തന്നു. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. താങ്കളെ വളർച്ചയെ കാണാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഏറെക്കുറെ സന്തോഷം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ ആശയത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതായത് മാലിന്യമുക്ത കേരളം, ആ ആശയം പലരും നമ്മൾ പറയാറുണ്ട്, പക്ഷേ വളരെ കുറച്ച് പേര് അത് പ്രാവർത്തികമാക്കാറുള്ളൂ. അപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ താങ്കൾക്ക് എന്താ പ്രചോദനം തരിയത്, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പം പൊതുജനത്തിന് മൊത്തം താല്പര്യമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അയൽക്കാരൻ്റെ വേസ്റ്റ് സ്വന്തം സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ചീത്ത പറയാൻ തോന്നും, പക്ഷേ അഭിമാനം സംബന്ധിക്കാത്തതുകൊണ്ട് ആരും പറയുന്നില്ല എന്നാണ് സത്യം. പല സ്ഥലങ്ങളിലും പൊതുവഴികളിലും എല്ലാവർക്കും വേസ്റ്റ്, എല്ലാവരും സ്വന്തം വീടിനും സ്വന്തം റൂമിനൊക്കെ വളരെ സുഖമാണ്. പുറത്ത് എന്ത് വേസ്റ്റ് ഇടുന്നു? മാത്രമല്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉപഭോക്തൃ സംസ്കാരം കൂടി. പ്ലാസ്റ്റിക് ഒരുപാട് വന്നു, പ്ലാസ്റ്റിക് ഉപയോഗം എല്ലാം പൊതുജനം 3 പ്ലാസ്റ്റിക്കിലാണ് കിട്ടുക, അത് വലിച്ചെറിയാണ്. അപ്പം മഴ 6 മാസം ഉണ്ടാവും, ഒലിച്ച് പാടത്തും ഒക്കെ പോയിട്ട് ഈ മണ്ണിൻ്റെ ശുചീകരണ ശക്തി കുറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല. 500 വർഷമോ 1000 വർഷമോ നിന്നാൽ മണ്ണിൽ ലയിക്കില്ല. മണ്ണിൻ്റെ ശുചീകരണ ശക്തി, അതായത് മണ്ണ് ശുചീകരണ ശക്തി, എറുമ്പുകളും മണ്ണിരയും അതുപോലെ മണ്ണിലുള്ള 1000 കണക്കിന് ജീവജാലങ്ങളാണ്. അപ്പോൾ ഇതിന് പുറത്ത് വന്ന് ശുചീകരിക്കാനുള്ള കഴിവില്ലാതെ മണ്ണ് മൂടിപ്പോവണം. അതുകൊണ്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്നൊരു പോവണം. അത് നമ്മളെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അഡ്വർട്ടൈസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്.
ഞങ്ങളുടെ സ്വർണം 916 ആണ് നല്ലതാണ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അത് പറയുമ്പോൾ തന്നെ അതിനെ